ഇതൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിന് ഞാൻ കടലയിൽ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതിന് ഒരു സവോളയുടെ പകുതി സവോളയും രണ്ടല്ലി വെള്ളുള്ളിയും, പിന്നെ നേരത്തെ കാണിച്ച് ബീട്രൂട്ട് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതെന്നേ ഉള്ളൂ, അത് നിർബന്ധമൊന്നുമില്ല. എവിടെ ഉള്ളതുകൊണ്ട് ഇട്ടതാ, അത് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കടല 10 വിസിലെങ്കിലും വേണ്ടി വരും. കറുപ്പ് കടല കുറച്ച് വേവ് കൂടുതലല്ല. പിന്നെ ഒരു പാത്രം വെക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയില എന്താ വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ളത് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് 2 സ്പൂണോ 3 സ്പൂണോ എങ്ങനെയൊക്കെ ഇഷ്ടമുള്ള അത്ര, ഒത്തിരി ഒഴിക്കണ്ട. പിന്നെ അതിന് 4 അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് ഒന്ന് വയറ്റിയതിന് ശേഷം ആയ ബാക്കിയുള്ള സവോള ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും പകുതി സവോള ഇട്ട, ഞാൻ ടോട്ടൽ ഒരു സവോള എടുത്തിട്ട്. അത് നല്ലോണമൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നുള്ള ഉലുവയുടെ പൊടി ഇട്ട് കൊടുത്തതാണ്, വറുത്ത് വെച്ച ഉലുവ. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. എരിവുള്ള മുളക് പൊടി ഇട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ആ പാത്രത്തിൽ തന്നെ വേവിച്ച് വെച്ച കടല അതിലോട്ടേക്ക് ഇടുക. കടല ഇട്ട് പിന്നെ അരച്ച് വെച്ച അരപ്പും അങ്ങ് ഒഴിച്ച്, പിന്നെ ഈ കാണുന്നില്ല തക്കാളിയും പച്ചമുളകും അതെല്ലാം അതിലോട്ടേക്ക് അങ്ങിട്ട്, കറിവേപ്പില ഇട്ട്, പിന്നെ ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങളെ കയ്യിൽ ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. പിന്നെ ഒരിത്തിരി കസ്തൂരി മേത്തി, അപ്പോൾ ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ട് കസ്തൂരി മേത്തി ഇട്ടത്. പിന്നെ മല്ലി ഇല ഉണ്ടെങ്കിൽ മല്ലി ഇലയും ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലി ഇല ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലി ഇല ഇടാണ്ട് ഉണ്ടാക്കി. കടലക്കറി റെഡിയായി. പിന്നെ ഇതിൽ ഒത്തിരി ഉള്ളിയും കാര്യങ്ങളൊന്നും